സിറ്റിസൺ വോയിസ് സമർപ്പിക്കുന്നത് എസ് ബ്രോഡ്ബാൻഡ് പ്രൈവറ്റ് ലിമിറ്റഡ്. നമസ്കാരം. സംസ്ഥാനത്ത് 23 സംരക്ഷിത വനമേഖലകൾക്ക് ചുറ്റും 1 കിലോമീറ്റർ വീതിയിൽ പരിസ്ഥിതി ലോല പ്രദേശമാക്കാമെന്ന സുപ്രീംകോടതി നിർദ്ദേശം സാമൂഹ്യരംഗത്ത് വലിയ പ്രത്യാഘാതം സൃഷ്ടിക്കുമെന്നാണ് പറയപ്പെടുന്നത്. അതേസമയം പാരിസ്ഥിതിക ധ്വംസനം കേരളത്തിൽ നാൾക്കുനാൾ വർദ്ധിക്കുകയുമാണ്. ഈ സാഹചര്യത്തിലാണ് ഇന്ന് സിറ്റിസൺ വോയ്സ് സുപ്രീംകോടതി നിർദ്ദേശം ചർച്ച ചെയ്യുന്നത്. മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം. ആറ് ദേശീയ ഉദ്യാനങ്ങളും 18 വന്യജീവി സങ്കേതങ്ങളും ഉൾപ്പെടെ കേരളത്തിൽ ആകെ 24 സംരക്ഷിത പ്രദേശങ്ങളാണുള്ളത്. 2019 രൂപീകരിച്ച കരിമ്പുഴ വന്യജീവി സങ്കേതത്തിന്റെ കരട് അതിർത്തികൾ ഇതുവരെയും നിർണയിച്ചിട്ടില്ല. ശേഷിക്കുന്ന 23 വനപ്രദേശങ്ങൾക്ക് ചുറ്റും നിലവിൽ ജനവാസങ്ങളുണ്ട്. ഈ വിഷയത്തിലെ ഒരു പ്രതികരണം നോക്കാം. കേരളത്തില് പരിസ്ഥിതിയെക്കുറിച്ച് ചിന്തിക്കുകയും അതിനെക്കുറിച്ച് ആലോചിക്കും 5 ജൂൺ മാത്രമാണ് ഒതുങ്ങുകയാണ്. പരിസ്ഥിതി ദിനത്തിൻ്റെ ആ ദിനത്തിൽ മാത്രമാണ് സമൂഹം അല്ലെങ്കിൽ വിവിധ സർക്കാരുകൾ ഈ പരിസ്ഥിതി ദിനത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്. പരിസ്ഥിതിയെ സംരക്ഷിച്ചുകൊണ്ട് മനുഷ്യൻ ജീവിക്കുന്ന പോലെ ഈ പരിസ്ഥിതിയിലുള്ള എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാ വസ്തുക്കൾക്കും ജീവിക്കുവാനും വസിക്കുവാനും അതിനുള്ള സാഹചര്യം ഒരുക്കേണ്ടത് മുൻദൃഷ്ടിയുടെ കാഴ്ചപ്പാടുകൾ തന്നെയാണ് ചെയ്യേണ്ടത്. അതിന് ഊന്നൽ കൊടുക്കണം. കേവലം 5 ജൂൺ ഒരു പരിസ്ഥിതി ദിനമായി ആചരിക്കുന്നതിന് പകരം ഈ പരിസ്ഥിതിയെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കൂടി കടമയാണ് എന്ന ഒരു ഉത്തമ ബോധ്യം പൊതുസമൂഹത്തിനുണ്ടാക്കാനുള്ള കർമ്മപദ്ധതിക്കാണ് വിവിധ സർക്കാരുകൾ രൂപം കൊടുക്കേണ്ടത്. കോടതി നിർദ്ദേശത്തെ സംബന്ധിച്ചോളം അത്രയൊരു നിർദ്ദേശം വരുന്നതിന് മുമ്പ് തന്നെ നമ്മളത് ഉൾക്കൊള്ളുകയും സമൂഹത്തെ പഠിപ്പിക്കേണ്ടതും അതിന് വേണ്ട രീതിയിലേക്ക് കാലങ്ങളെയും അല്ലെങ്കിൽ കാര്യങ്ങളെയും പ്രാപ്തമാക്കുകയായിരുന്നു വേണ്ടത്. ഒരു കോടതിയുടെ നിർദ്ദേശത്തിന് ഈ സമാജത്തിൽ വേണ്ടിരുന്നതെന്നാണ് എനിക്ക് പറയാനുള്ളത്. പരിസ്ഥിതി സംരക്ഷണം എന്നത് 5 ജൂൺ പരിസ്ഥിതി ദിനത്തോടെ അവസാനിക്കുകയാണെന്ന യാഥാർത്ഥ്യമാണ് ശ്രീ AP പ്രസാദ് സൂചിപ്പിക്കുന്നത്. ആ രീതിക്ക് പകരം പരിസ്ഥിതി സംരക്ഷണം നമ്മുടെ കടമയാണെന്ന തരത്തിലുള്ള പദ്ധതികൾക്ക് സർക്കാർ മുൻകൈയെടുക്കണമെന്നുമാണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത്. സുപ്രീംകോടതിയുടെ നിർദ്ദേശം നമ്മുടെ അയൽ സംസ്ഥാനങ്ങളായ തമിഴ്നാട് കർണാടക സർക്കാരുകൾ നടപ്പാക്കിയാലും അത് കേരളത്തെ ബാധിക്കാൻ ഇടയുണ്ടെന്നാണ് വിലയിരുത്തൽ. അതിർത്തി ജില്ലകളിൽ വനപ്രദേശത്തോട് ചേർന്നു കിടക്കുന്ന ജനവാസ കേന്ദ്രങ്ങളിൽ പ്രതിസന്ധി സൃഷ്ടിക്കുമെന്ന് പറയപ്പെടുന്നു. മറ്റൊരു പ്രതികരണത്തിലേക്ക്. സുപ്രീംകോടതിയുടെ വിധി വനമേഖലയിൽ നിന്ന് 1 കിലോമീറ്റർ ബഫർ സോണായി പ്രഖ്യാപിക്കുന്ന ഒരു വിധിയാണ് പുറത്തു വന്നിട്ടുള്ളത്. കേരളത്തെ സംബന്ധിച്ചോളം അല്ലെങ്കിൽ പാലക്കാട് ഒറ്റപ്പാലം അനങ്ങമലയെ സംബന്ധിച്ചോളം അത് കൃത്യമായി പഠിക്കേണ്ടതുണ്ട്. അതിൻ്റെ അപ്പുറത്തേക്ക് ഇത് ഖനനം നടക്കുന്ന അത് കോറി മറ്റു അനഗത ഖനനം നടക്കുന്ന സ്ഥലങ്ങളിൽ ഇത് ഈ വിധി ചിലപ്പോൾ അനുകൂലമായേക്കാം. പക്ഷെ അതിനപ്പുറത്തേക്ക് മറ്റുള്ള സ്ഥലങ്ങളിൽ ഇത് എങ്ങനെ പ്രയോജനപ്പെടും അല്ലെങ്കിൽ ബാധിക്കും എന്നുള്ളത് വളരെ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. അതിനെപ്പറ്റി കൂടുതൽ പഠിക്കേണ്ടതാണ്. പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഏറെയുണ്ടെങ്കിലും സുപ്രീംകോടതി നിർദ്ദേശം പഠിച്ച ശേഷം നടപ്പാക്കേണ്ടതാണ് എന്നാണ് ശ്രീ ആഷിക്ക് അഭിപ്രായപ്പെടുന്നത്. സംസ്ഥാനത്ത് പല സംരക്ഷിത മേഖലകൾക്ക് ചുറ്റും നിലവിൽ തന്നെ ജനസാന്ദ്രത കൂടുതലാണെന്ന കണക്കുകളാണ് ലഭ്യമാകുന്നത്. ഇക്കാര്യത്തിൽ പ്രത്യേക പഠനം അനിവാര്യവുമാണ്. ഒരു പ്രതികരണത്തിലേക്ക്. പരിസ്ഥിതി സംരക്ഷണ മേഖലയിൽ നിന്ന് 1 കിലോമീറ്റർ വീതിയിൽ പുതിയൊരു കോടതി നിർദ്ദേശം വന്നിട്ടുണ്ട്. അത് വളരെയധികം സ്വീകരിക്കാവുന്നത് തന്നെയാണ്. പക്ഷേ അതിൻ്റെ ദോഷവശങ്ങളും നല്ല വശങ്ങളും വേണ്ട വിധത്തിൽ പഠിച്ച ശേഷം ജനങ്ങൾക്ക് എത്തിച്ച് ദീർഘമായി അത് ഗൗരവമായി ചിന്തിക്കുക തന്നെ വേണം. കേരളത്തിനെ സംബന്ധിച്ച് അത് പ്രായോഗികമായി നടത്താൻ ബുദ്ധിമുട്ടുകൾ പഴയ കടമ്പകൾ കടക്കേണ്ടി വരും. എന്തായാലും അത് നല്ല സൗഹാർദ്ദമായിട്ടുള്ള ഒരു സമീപനം തന്നെയാണ്. എന്തായാലും നമ്മുടെ പ്രകൃതി സംരക്ഷണത്തിൻ്റെ
വലിയൊരു ഉത്തമ മാതൃക കൂടിയായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷേ അത് ജനങ്ങളുടെ സപ്പോർട്ടും അതിൻ്റെ വിശുദ്ധമായ പഠനവും നടത്തിയ ശേഷമേ അത് ജനങ്ങളിലേക്ക് എത്തിക്കാവുള്ളൂ, ആ പരിപാടി പ്രാബല്യമാക്കാൻ കഴിയൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. സ്വീകാര്യമായ വിഷയമാണെന്നും എന്നാൽ ഇക്കാര്യത്തിൽ പഠനങ്ങൾ ആവശ്യമാണെന്നുമാണ് ശ്രീ മോഹൻദാസ് ഇടിയത്ത് അഭിപ്രായപ്പെടുന്നത്. മറ്റൊരു പ്രതികരണത്തിലേക്ക്. അതിപ്പോൾ സുപ്രീം കോടതി നിർദ്ദേശം ഇപ്പോഴത്തെ നമ്മുടെ ജനവാസ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള വിഷയമാണത്. ഈ ജനവാസ മേഖലയുമായി ബന്ധപ്പെട്ടിട്ട് ഒരു കിലോമീറ്റർ ദൂരത്തിൽ പരിസ്ഥിതി ഇതുപോലെ പ്രദേശമായിട്ട് കണക്കാക്കേണ്ടി വരും. പക്ഷേ അത് നമ്മുടെ കേരളത്തിൽ നടപ്പാക്കാൻ പറ്റുന്ന ജനവാസ മേഖലയായതുകൊണ്ട് തന്നെ ജനങ്ങൾ ഉപയോഗപ്രദമായതുകൊണ്ട് തന്നെ അത് നടപ്പാക്കാൻ വളരെ പ്രയാസമാകും തോന്നുന്നുണ്ട്. സുപ്രീം കോടതി എന്ന് വിളിച്ചെങ്കിലും കേരളം കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളെല്ലാം അതിന് ശക്തമായി എതിർക്കുന്നുണ്ട്. ഇപ്പോൾ എത്ര വർഷം തന്നെ അതിന് സമരമായി പ്രത്യക്ഷമായി രംഗത്ത് വന്നിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ വിഷയങ്ങൾ. അത് വളരെ വളരെ ദോഷം ചെയ്യുന്ന ഒരു തീരുമാനമായിരിക്കും സുപ്രീം കോടതിയിൽ നിന്നും പരാമർശിക്കാൻ പറ്റുക. കേരളത്തെ സംബന്ധിച്ചോളം പറയുന്നത് നടപ്പാക്കാൻ ഏറെ പ്രയാസകരമായ ഒരു നിർദ്ദേശമാണിതെന്നാണ് ശ്രീ കൃഷ്ണനുണ്ണിയുടെ അഭിപ്രായം. ഈ വിഷയത്തിൽ മറ്റൊരു പ്രതികരണത്തിലേക്ക്. ബന്ധപ്പെട്ട പരിസ്ഥിതി ലോല പ്രദേശം EFL മേഖല ഒരു കിലോമീറ്റർ പരിധിയിലാക്കുന്ന നിയമം കേന്ദ്രം കൊണ്ടുവരുന്നത് എന്തു തന്നെയായാലും ഉചിതം തന്നെയാണ്. കാരണം ഇന്ന് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ പുരോഗമനത്തിൻ്റെ ഭാഗമായി പ്രകൃതി ചൂഷണം തന്നെ നടക്കുന്ന ഈ കാലഘട്ടത്തിൽ വരും തലമുറ ആണ് ഇതിൻ്റെ ദുരന്തങ്ങൾ അനുഭവിക്കാൻ പോകുന്നത് എന്ന് എടുത്തു പറയത്തക്ക കാര്യമാത്ത പ്രസക്തിയുള്ള ഒരു കാര്യമാണ്. കാരണം ലോകത്ത് എമ്പാടും അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടങ്ങളിൽ വനം കയ്യേറിയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നതിന് തുല്യമാണ്. ഈ നിയമം കേന്ദ്ര സർക്കാർ കൊണ്ടുവരുമ്പോൾ സംസ്ഥാനം അതിനെ എതിർക്കുന്നു എന്ന് പറയുന്നത് തന്നെ വിരോധാഭാസമാണ്. നമുക്ക് പരിശോധിച്ചറിയാം, നാളെ ഇതുവരെയുള്ള പല കയ്യേറ്റങ്ങളും അല്ലെങ്കിൽ വനം കയ്യേറിയുള്ള പ്രവർത്തനങ്ങളും നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഈ ഒരു കിലോമീറ്റർ വ്യവസ്ഥ കൊണ്ടുവന്ന ഇളവ് നൽകിയാൽ വ്യാപകമായ വനം കയ്യേറ്റത്തിനും ദുരന്തങ്ങൾക്കും ഇത് വഴിവെക്കും. ഉചിതമായ ഒരു നിർദ്ദേശമാണ് ഇക്കാര്യത്തിൽ സുപ്രീം കോടതിയിൽ നിന്നും ഉണ്ടായതെന്നാണ് ശ്രീ ഹരിദാസ് ഇവിടെ അഭിപ്രായപ്പെട്ടത്. മറ്റൊരു പ്രതികരണം നോക്കാം. പരിസ്ഥിതി ലോല പ്രദേശവുമായി ബന്ധപ്പെട്ടുള്ള വിധി കേരളത്തെ സംബന്ധിച്ച് വളരെ ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന വിധിയാണ്. കാര്യം കേരളത്തിന്റെ ഭൂവിസ്തൃതിയുടെ കുറവ്, ജനസാന്ദ്രത കൂടുതൽ, പതിറ്റാണ്ടുകളായി ആളുകൾ താമസിക്കുന്ന ഇടങ്ങളിൽ നിന്നും ഈ വിധിയുടെ പേര് പറഞ്ഞ് അവരെ കുടിയൊഴിപ്പിക്കുക അല്ലെങ്കിൽ അടക്കി വിടുക എന്നത് അശാസ്ത്രീയമാണ്. അവരെ പുനരധിവസിപ്പിക്കാനാവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ ഭൂമിയുടെ പരിമിതി കൊണ്ട് ഏറെ പ്രയാസം അനുഭവിക്കുന്ന ഒരു നിലപാടിലാണ് കേരളം എത്തുക. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ശാസ്ത്രീയമായി കുറേ കൂടി കാര്യങ്ങൾ പഠന വിധേയമാക്കി ഈ വിധി പുനഃപരിശോധിച്ച് കേരള സംസ്ഥാനത്തെയും ആ പ്രദേശങ്ങളിൽ താമസിക്കുന്ന ജനങ്ങളെയും സംരക്ഷിക്കാനാവശ്യമായിട്ടുള്ള നിലപാട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പുനഃപരിശോധിക്കണമെന്നുള്ളതാണ്. ദൂരവ്യാപകമായ പ്രത്യാഘാതം ഉണ്ടാക്കുമെന്നാണ് ടി കെ ദേവദാസ് അഭിപ്രായപ്പെട്ടത്. സംരക്ഷിത വനപ്രദേശങ്ങൾക്ക് ചുറ്റും ഒരു കിലോമീറ്റർ വീതിയിൽ പരിസ്ഥിതി ലോല പ്രദേശമാക്കണമെന്ന സുപ്രീം കോടതി നിർദ്ദേശമാണ് ഇന്ന് സിറ്റിസൻ വോയ്സ് ചർച്ച ചെയ്തത്. പ്രതികരിച്ചവരിൽ നിന്നും സമ്മിശ്ര പ്രതികരണങ്ങളാണ് ലഭിച്ചത്. ഈ വിഷയത്തിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ വനം വകുപ്പ് പഠനം നടത്തുമെന്ന് അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. സിറ്റിസൺ വോയ്സ് ഇവിടെ പൂർണ്ണമാകുന്നു. പ്രതികരിച്ച എല്ലാവർക്കും നന്ദി, നമസ്കാരം.